സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ അസൂർ ഗെയിമിംഗ്. ഇങ്ങനെ ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നല്ല, നമ്മൾ ടീം എയ്ജ് ഗിൽഡ് റിക്രൂട്ട്മെന്റ് കാലൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിൽ 11-ാമത്തെ ദിവസം നമ്മൾ ഗിൽഡ് ലീഡ് ചെയ്യുന്നുണ്ട് മച്ചാമാരി. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഗിൽഡിലോട്ട് വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. ഈ ഒരു വീഡിയോ തന്നെ ഞാൻ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി ചിലപ്പോൾ കാണാൻ പറ്റും. ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്ന മറ്റൊന്നല്ല, പ്ലേസിനുള്ള ബെനിഫിറ്റ്സ് ആണ്. അത് നമ്മൾ ഗിൽഡിൽ കയറി നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടും, ഗ്ലോറി ആവട്ടെ, ഗിൽഡ് വാർ പോയിന്റ് ആവട്ടെ, അതടിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് നമ്മൾ പറയുന്നത് മിനിമം റിക്വയർമെന്റ്സ് ആണ്. ഈ ഗിൽഡിൽ കയറി നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് കാലൊക്കെയാണെന്ന് പറയാമെന്നാണ്. ആൻഡ് തേർഡ് പറയുന്ന നമ്മൾ മറ്റൊന്നല്ല മച്ചാമാരി, ഇവിടെ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ ഗിൽഡിലോട് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫോം നിങ്ങൾക്ക് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത്, സോ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. മുഴുവനായിട്ട് വാച്ച് ചെയ്താലും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോ എടുക്കാം. ഇത് നമ്മൾ ടീം എയ്ജിൽ കയറിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ വെച്ചാൽ, മറ്റൊന്നുമല്ല, നമ്മൾ സാറ്റർഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, 6 മുതൽ 10 വരെ ഗിൽഡ് വാർ എന്നൊരു മോഡും കാലിക്കുണ്ട്. അത് കളിച്ചാൽ നമുക്ക് പോയിന്റ് കിട്ടും, അതുപോലെ തന്നെ റീജിയൻ കയറും. അങ്ങനെ നമ്മൾ ഗിൽഡ് റീജിയൻ കയറുവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അടിക്കുന്ന ആൾക്ക് നമ്മൾ റെഡിയും കൂടും. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഇമോട്ട് കാലം ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഡയമണ്ട് ഉണ്ടെങ്കിൽ. പക്ഷേ റെഡിയും കൂടും നമ്മൾ പക്കയാണ് വെച്ചാൽ മാറി. അതുപോലെ തന്നെ നമ്മൾ ഓരോ സീസൺ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഗ്ലോറി അടിക്കുന്ന പ്ലേസിന് എന്തെങ്കിലും ചെറിയൊരു പ്രോത്സാഹന സമ്മാനം നൽകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഗിൽഡ് വാർ ടൂർണമെന്റ് കളിക്കാൻ താല്പര്യം വെച്ചാൽ മാറി, തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അത് നല്ല രീതിയിൽ നിങ്ങൾ കളിക്കുകയാണ്, തീർച്ചയായിട്ടും ടൂർണമെന്റ് ഇറക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ടീം എയ്ജിലോട്ട് വരാൻ വേണ്ടി കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. വലിയ വലിയ റിക്വയർമെന്റ്സ് അല്ല, നിങ്ങൾക്ക് കയറാനുള്ളൂ. കാരണം ഈ ലെവൽ നമ്മൾ 60 മുകളിലോട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏജ് 15 മുകളിലോട്ടായിരിക്കും. സിഎസ്ലോ ബിആർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഹീറോ കടിക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ വയസ്സ് ഓക്കെ, ഹീറോ കടി, രണ്ടു കഴിച്ച് അത്ര നല്ല. കാരണം നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിനാണ് വേണ്ട മച്ചാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന ഒരു കാര്യമായിരിക്കും, സാറ്റർഡേ ഗിൽഡ് വാർ ഉണ്ട്. അത് 6 മുതൽ 10 വരെയാണ്. സോ 6 തന്നെ കയറി കളിക്കുന്ന പ്ലേസിന് നമുക്ക് വേണ്ടത്, അല്ലാതെ 7 മണിക്ക് കയറാൻ പറയുമോ, 8 മണിക്ക് കയറാൻ പറയുമോ, അങ്ങനെ എക്സ്ക്യൂസ് പറയുന്നവർ നമ്മൾ ഗിൽഡിലോട്ട് വരേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 തന്നെ കളിച്ചാൽ മാത്രമേ ഗിൽഡ് വാറിൽ റീജിയനിൽ കയറാൻ പറ്റുന്ന വെച്ചാൽ. അതുപോലെ 150+ പോയിന്റ്സ് നിങ്ങൾ ആ ഒരു ശനിയാഴ്ച എടുത്തിരിക്കണം ഈ ഗിൽഡ് വാറിൽ, എങ്കിൽ മാത്രമേ നിങ്ങൾ ബെനിഫിറ്റ് ഫസ്റ്റ് പറഞ്ഞല്ലോ ആ ഒരു ബെനിഫിറ്റും കാലം കിട്ടത്തുള്ളൂ മച്ചാൽ മാറി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോറി കാലൊക്കെ അറിയാം. ഇവിടെ ഗ്ലോറി നമ്മൾ വീക്കിലി മാറിക്കൊണ്ടിരിക്കും. സോ വീക്കിലി നമ്മൾ 1500 ഗ്ലോറിയാണ് പറയുന്നത്, 15,000 ഗ്ലോറി ഒന്നും പറയുന്നില്ല. സോ മസ്റ്റായിട്ട് നിങ്ങൾ ആക്റ്റീവ് ആവാം. ഈ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഇനിയാണ് മച്ചാൽ മാറി നമ്മൾ ഗിൽഡിലോട്ട് കയറുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ എന്ന് പറയാം. കാരണം മറ്റൊന്നല്ല, ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗിൽഡിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ മച്ചാൽ മാറി. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. കാരണം അല്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ്. സോ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഒരു പച്ച ടിക്കൊക്കെ വരും. അതിന് താഴെ തന്നെ എന്താ പറയുക, ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഗെറ്റ് ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം വെച്ചാൽ മാറി. ഗെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഗോട്ടിയർ ലിങ്ക് എന്നൊരു ഓപ്ഷൻ വരും. സോ ഗോട്ടിയർ ലിങ്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ വരും. ആ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് വൺ റിയൽ നെയിം ആണ്, നിങ്ങൾ റിയൽ നെയിം എന്താണോ അതടിക്കുക. സെക്കൻഡ് വൺ നിങ്ങൾ ഇൻഗെയിം നെയിം ആണ്, ഇൻഗെയിം നെയിം എന്താണോ അതടിക്കുക വെച്ചാൽ മാറി. ഇപ്പം എൻ്റെ ഏജ് ജാസൂരിറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും അതടിക്കുക കേട്ടോ. അത് ഫ്രീ ഫയർ ഐഡി ഉണ്ടല്ലോ, ആ ഫ്രീ ഫയർ ഐഡി അവിടെ കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക വെച്ചാൽ മാറി. ആൻഡ് തേർഡ് വൺ, നിങ്ങൾ കഴിഞ്ഞ ഇപ്പം നിങ്ങൾ ഒരു ഗിൽഡ് നിൽക്കുമായിരിക്കും, ആ ഒരു ഗിൽഡിൽ നിങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ എത്ര വാർ പോയിന്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് അടിച്ചത്, അത് ഇൻഡിവിജ്വൽ ലീഡർ ബോഡി ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇൻഡിവിജ്വൽ ലീഡർ ബോഡി ഗിൽഡ് വാർ പോയിന്റ് കാണാൻ പറ്റും. സോ നിങ്ങൾ ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക സ്ക്രീൻഷോട്ട്. അതിന് താഴെ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഇൻഗെയിമിലെ പ്രൊഫൈൽ പിക്ചറും ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാൻ നോക്കുക, ഏജ് എത്ര എന്ന് ചെയ്ത് വെച്ചാൽ അടിക്കാൻ വെച്ചാൽ മാറി. പിന്നെ അതുപോലെ തന്നെ അവസാനം നമ്മൾ സാറ്റർഡേ 6 മുതൽ 10 വരെ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ മാക്സിമം 6 ടൈം കളിക്കുന്ന പ്ലേസിനാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. സോ അവിടെ എസ് ഓർന്ന് നിങ്ങൾ എന്താണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെലക്ട് ചെയ്യാൻ വെച്ചാൽ മാറി. ആ ലാസ്റ്റ് വൺ മസ്റ്റ് ആണ് വെച്ചാൽ വാട്സാപ്പിലാണ്. കാരണം നമ്മൾ വാട്സാപ്പ് വഴിയായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ വാട്സാപ്പ് നമ്പർ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കുക. വീട്ടുകാരെ മൊബൈലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഗിൽഡിലോട്ട് കയറാൻ പറ്റത്തില്ല. സ്വന്തം ഫോണുള്ളവർ മാത്രം നമ്മൾ ഗിൽഡിലോട്ട് ജോയിൻ ചെയ്താൽ മതി. കാരണം നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. അതിനുവേണ്ടിയാണ് വെച്ചാൽ മാറി നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. സോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ലൈക്ക് ചെയ്ത് ലൈക്ക്.